അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലുൽ അമീൻ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖലഖ്നാകും അസ്വാജ. സ്നേഹാദരണീയനായിട്ടുള്ള ചടങ്ങിൻ്റെ ഉദ്ഘാടഭാഷകൻ, അധ്യക്ഷൻ, പ്രസിഡിയം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എല്ലാത്തിനുമുപരി ജാമിയ സലഫിയ കുടുംബാംഗങ്ങളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ ഇണ എന്ന വിഷയമായി സംസാരിക്കാനാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ 78 അധ്യായം 8 ആയത്തിൽ സൂചിപ്പിക്കുന്നു, ഇണകളായാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എല്ലാം ഇണകളാണ്. കര, കടൽ, സൂര്യൻ, ചന്ദ്രൻ, ചൂട്, തണുപ്പ്, ആണ്, പെണ്ണ്, എല്ലാത്തിലുമുണ്ട് ഇണകൾ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുർ റോമിലും വളരെ വ്യക്തമായി പറയുന്ന ഒരു വാക്കും അങ്ങനെ തന്നെയാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലക്കും മിൻ അംഫുസിക്കും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതം വറഹ്മ ഇന്ന ഫീ ദാലിക ലായാത്തിൽ ലിഖൗമി യതഫക്കറൂൻ. വലിയ ഒരു ദൈവികമായ ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ആ ദൈവിക ദൃഷ്ടാന്തം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ഇടയിൽ ഇന്ന് തന്നെയാണ് നിങ്ങളുടെ ഇണയെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ലിതസ്കുനു ഇലൈഹ, സമാധാനം അടയുന്നതിന് വേണ്ടിയിട്ട്. ഒരാൾക്ക് മാത്രം മതിയോ സമാധാനം എന്ന് പറയുന്നത്? അതല്ല, സ്ത്രീക്കും പുരുഷനും കിട്ടേണ്ടതാണോ സമാധാനം എന്ന് പറയുന്നത്? മവദ്ദത്തം വറഹ്മ, സ്നേഹവും കാരുണ്യവും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ആദ്യമേ പ്രതിപാദിച്ചിരിക്കുന്നത്. വിവാഹം എന്ന് പറയുന്ന കണ്ടെത്തലിന് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിൽ 72 വചനത്തിൽ ഒന്നുകൂടി സൂചിപ്പിക്കുന്നുണ്ട്. വല്ലാഹു ജഅല ലക്കും മിൻ അംഫുസിക്കും അസ്വാജ, അല്ലാഹു ആണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ്. സുഖവും ദുഃഖവും, സന്തോഷവും സങ്കടവും, വിചാരവും വികാരവുമുള്ള, രക്തവും മാംസവും മജ്ജയുമുള്ള രണ്ട് വ്യക്തികളാണ് ഇണകളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇണയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക നിമിഷത്തിൽ പ്രത്യേകം തോന്നുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു സംഗതിയല്ല. നന്നായി മനസ്സറിഞ്ഞുകൊണ്ട് വ്യക്തമായ തൻ്റെ മനസ്സിൻ്റെ ആലോചനയ്ക്ക് വിട്ടുകൊണ്ട് തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമാണ് ഇണയെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യമേ പറഞ്ഞു വച്ചിരിക്കുന്നത്, നിങ്ങൾ ഇണയെ തിരഞ്ഞെടുക്കുമ്പം അവളെ കാണുകയും അവളോട് സംസാരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്. ഹൃദയ കന്യകയാണെങ്കിൽ അവളെയോട് നിങ്ങൾ സമ്മതം വാങ്ങണമെന്നും, വിധവയാണെങ്കിൽ അവളോട് നിങ്ങൾ സമ്മതം വാങ്ങണമെന്നും, കന്യകയാണെങ്കിൽ മൗനമാണ് അവളുടെ സമ്മതമെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ വിഷയമായി സംസാരിക്കുമ്പം യഥാർത്ഥത്തിൽ ഇണയെ തിരഞ്ഞെടുക്കുക എന്ന വിഷയത്തിൽ ഭർതൃ ഭവനത്തിൽ കഴിയേണ്ടവളാണ് സ്ത്രീ എന്ന് പറയുന്നത്. ഇസ്ലാമിക പഠന പ്രകാരം പഠിപ്പിക്കുന്നതും സ്ത്രീ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുന്നവള് എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ സ്വഭാവവും ഭാര്യയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഒരു വിഷയം കൂടിയാണ്. വിവാഹവേളയിൽ പെണ്ണിൻ്റെ പിതാവ് നല്ലപോലെ പരിഗണിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ് തൻ്റെ മകൾക്ക് കൊടുക്കാൻ പോകുന്ന ഇണയെ സംബന്ധിച്ച് എന്ന് പറയുന്നത്. ഇപ്പം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പം ഒരിക്കലും തൻ്റെ വീട്ടിലെ പിതാവോ മാതാവോ ഒരിക്കൽ പോലും ആലോചിക്കാൻ പാടില്ല. തൻ്റെ വലയിലുള്ള, തൻ്റെ തലയിലുള്ള, അല്ലെ തൻ്റെ മനസ്സിലുള്ള ഒരു ഭാരത്തിന് ഇറക്കി വെക്കുക എന്നതല്ല. തൻ്റെ മകള് 10-18 വയസ്സ് വരെ ഞാൻ എങ്ങനെയാണോ വളർത്തി വലുതാക്കി ഓമനിച്ച് വളർത്തിയിട്ടുള്ളത്, അതേ ഓമനത്വം നൽകുന്ന, അതേ സ്നേഹം നൽകുന്ന, അതേ പരിഗണന നൽകുന്ന, അതേ പരിചരണം നൽകുന്ന ഒരു വ്യക്തിയിലേക്കായിരിക്കണം നമ്മുടെ മകളെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ്
ആയിഷ റളിയല്ലാഹു അൻഹു സൂചിപ്പിക്കുന്നത് തന്റെ ഓമന മകളെ എവിടെയാണ് ഏൽപ്പിക്കുന്നത് ഓരോ പിതാവും ആലോചിക്കണം എന്ന് പറയുന്നത്. എന്നുകൂടിയും അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നിങ്ങളൊരാളും തന്നെ തന്റെ മകളെ നിന്ദ്യനും വിരൂപനുമായ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. കാരണം എന്താ? പുരുഷൻ എന്താണോ ഭാര്യയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഇണയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതേ ഘടകം സ്ത്രീയും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് വിരൂപനും വികൃതനുമായ ഒരു മനുഷ്യന് ഒരിക്കലും നമ്മുടെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല. കുറച്ചുകൂടി വ്യക്തമാക്കിയിട്ട് ഇഹ്യ ഉലുമുദ്ദീന് ഇമാം ഗസ്സാലി സൂചിപ്പിക്കുന്നുണ്ട്, പെണ്ണ് എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ ബന്ധനസ്ഥയാക്കപ്പെടും. എവിടെയാ അവൾ ബന്ധനസ്ഥയാക്കപ്പെടുന്നത്? ഭർത്തൃ വീട്ടിലെ ഭരണാധികാരിയായിട്ട് പെണ്ണ് മാറും. അതിനാൽ അവർ വിവാഹം ചെയ്തു കൊടുക്കുമ്പം ഒരു അതിക്രമകാരിക്കോ ഒരു കള്ളുകുടിയനോ അല്ലെങ്കിൽ ധാർമ്മികപരമായ ഒരു പക്വതയും പ്രാപിക്കാത്ത ഒരു മനുഷ്യനെയും ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ ധാർമ്മിക പക്വതയെത്തിയ മതമായ വിശ്വാസ വിശുദ്ധിയുള്ള സൽസ്വഭാവ സമ്പൂർണനായ ഒരു വ്യക്തിയായിരിക്കണം തൻ്റെ മകൾക്ക് ഇണയെ തിരഞ്ഞെടുക്കുമ്പം, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സൂചിപ്പിക്കുന്നത് ഇണയെ തിരഞ്ഞെടുക്കുമ്പം പെണ്ണിനും ആണിനും ഉണ്ടാകേണ്ട ഒരുപാട് ക്വാളിറ്റികളുണ്ട്, ഒരുപാട് മേന്മകളുണ്ട്. ഇവിടെ നമ്മളൊക്കെ പറയല് പെണ്ണിന് സൗന്ദര്യത്തിനെ നോക്കി വിവാഹം കഴിക്കും, തറവാടിനെ നോക്കി വിവാഹം കഴിക്കും, അതേപോലെ തന്നെ സമ്പത്തിനെ നോക്കി വിവാഹം കഴിക്കും, മതവും നോക്കി വിവാഹം കഴിക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ മണ്ണ് പുരണ്ടാലും ശരി, അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. എന്നിട്ട് പറയാണ്, കയ്യിൽ മണ്ണ് പുരണ്ടാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യണം? മതത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സ്ത്രീയെ ഇത്രമാത്രം ശ്രദ്ധയോടുകൂടി തെരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്? അപ്പോൾ ജീവിത പങ്കാളികളെ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പം, ഇണയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുമ്പം, ആണിനു മാത്രമല്ല പെണ്ണിനും ഒരു പാടുകാലം, ഒരു വർഷക്കാലമല്ല, 10-20 വയസ്സ് വരെ ഒന്നിച്ച് വ്യത്യസ്തമായ കൾച്ചറിൽ ജീവിച്ച രണ്ട് വ്യക്തികൾ ഇനി ദീർഘമായ ഒരു വർഷം, 20 വയസ്സ് മുതൽ 80-90 വരെയുള്ള വർഷക്കാലം ഒന്നിച്ച് ജീവിക്കാനുള്ള തന്നുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. നല്ല സ്ത്രീകൾ എന്ന് പറയുന്നവര് അനുസരണശീലമുള്ളവരും അള്ളാഹു സംരക്ഷിച്ച പ്രകാരം പുരുഷന്മാരുടെ അഭാവത്തിൽ സംരക്ഷിക്കേണ്ടതെല്ലാം സംരക്ഷിക്കുന്നവരാണ് നല്ല സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഭർത്താക്കന്മാരെ അനുസരിക്കുക, കീഴുതുങ്ങുകൾ ആവുക, ഭർത്താവിനെയും അതൊപ്പം തന്നെ സ്വന്തം സമ്പത്തും സ്വന്തം ചാരിത്ര്യവും സൂക്ഷിക്കുക, ഇങ്ങനെ കഴിയുന്ന വ്യക്തികളായിരിക്കണം സ്ത്രീ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ത്രീയെ തെരഞ്ഞെടുക്കുമ്പം മാനദണ്ഡങ്ങളായി വെക്കുന്നത് ഒന്ന് ആദർശനിഷ്ഠയാണ്, രണ്ട് പെരുമാറ്റ മര്യാദകളാണ്, മൂന്ന് ഭർതൃസ്നേഹമാണ്, നാല് കുട്ടികളോടുള്ള കാരുണ്യമാണ്, അതോടൊപ്പം ഉത്കൃഷ്ട സ്വഭാവങ്ങളിൽ വരാവുന്നതാണ് സ്നേഹവും സത്യസന്ധതയും സ്വൽസ്വഭാവവും ഒക്കെ. ഇപ്പൊ ഒരു പെണ്ണിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയും ഒരാണിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയും കൂടി ചേർന്ന് വിശുദ്ധ ഖുർആൻ കുറച്ചുകൂടി നന്നായി വിശദീകരിക്കുന്നുണ്ട്. ഹുന്ന ലിബാസുൻ ലക്കും വ അൻതു ലിബാസുൻ ലഹുന്ന, അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കും വസ്ത്രങ്ങളാണ്. എന്താണ് ഒരു വസ്ത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഹുന്ന ലിബാസുൻ ലക്കും വ അൻതു ലിബാസുൻ ലഹുന്ന എന്ന പദത്തിൽ നിന്ന് ഇണ എന്നുള്ള സങ്കല്പത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്റെ വീട്ടിൽ അടക്കി വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ള അലമാറയിൽ വെച്ചിരിക്കുന്ന വസ്ത്രമല്ല അവിടെ ഉപമിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? വസ്ത്രം എന്ന് പറയുമ്പം അത് അണിഞ്ഞാൽ കാണുന്ന ഭംഗി, പിന്നെ ഒളിപ്പിച്ചു വെക്കേണ്ടതിന് ഒളിപ്പിച്ചു വെക്കുന്ന, ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന, മറച്ചു വെക്കേണ്ടതിന് മറച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഇണത്തുള്ള ജീവിതമാണ് ഇസ്ലാമിലെ കുടുംബജീവിതത്തിൽ ഇണസങ്കല്പം എന്ന് പറയുന്നത്. ഇങ്ങനെ ഉപമിക്കാൻ ആർക്കാണ് സാധ്യമായിട്ടുള്ളത്? അതുകൊണ്ട് ഹുന്നലി ബാസുല്ലക്കു, നിങ്ങൾ വസ്ത്രങ്ങളാണ്. പരസ്പരം വസ്ത്രങ്ങൾ മനുഷ്യ ശരീരത്തിനോട് എങ്ങനെയാണോ ചേർന്ന് നിൽക്കുന്നത്, എങ്ങനെയാണോ അമർന്നു നിൽക്കുന്നത്, അതുപോലെ ആയിരിക്കണം ദാമ്പത്യ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരുപാട് സംഗതികൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇണസങ്കല്പത്തിലെ ചർച്ചകൾ വരാറുണ്ട്. എന്തുകൊണ്ടാണ്
ഭാര്യ എന്നുള്ള പദവും ഭർത്താവ് എന്നുള്ള പദവും വന്നിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഒരിക്കൽ പോലും ഒരാളെ അടിച്ചമർത്ത് ഭരിക്കണമെന്നോ ഒരാൾ അടിമയായി കഴിയണോ എന്നുള്ള ഒരു സൂചന എവിടെയും വെച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന എല്ലാ വിഷയം പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഇണകൾ ഇണകൾ എന്നുള്ളതാണ്. രണ്ട് കൂട്ടുകാര് കൂട്ടുകാരിയായി മാറേണ്ടവളാണ് പുരുഷനും സ്ത്രീയും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ പലപ്പോഴും അതിന് പുരുഷനെ കൊണ്ടുവരുന്ന ചില വസ്തുതകൾ എന്ന് പറയുന്നത് അർജാല കവ്വാമൂന അല നിസ ബിമ ഫള്ളല്ലാഹു ബഅലഹും അലാ ബാലി വബിമ അംഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്നു. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന് മറു വിഭാഗത്തെക്കാൾ അള്ളാഹു കൂടുതൽ കഴിവ് നൽകിയതിനാലും നിങ്ങളുടെ ധനത്തിൽ നിന്ന് അവളെ ചെലവഴിച്ച് നോക്കുന്നതിലാണ് എന്നാണ് ആ വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കവ്വാം എന്നുള്ള പദത്തിന് എന്റെ മടിത്ത എന്റെ കീഴിൽ ഒതുങ്ങി ജീവിക്കേണ്ടവളാണ് എന്നുള്ള പദം ഒരിക്കലും വിശുദ്ധ ഖുർആൻ അവിടെ സൂചിപ്പിക്കുന്നില്ല. ഇപ്പൊ കവ്വാം എന്ന് പറയുമ്പോൾ കുടുംബ ഭരണത്തിന്റെ ഉത്തരവാദി കുടുംബത്തിലെ ഭരണാധികാരിയാര് സ്ത്രീയാണ്, ആ കാര്യത്തിലും സംശയമില്ല. രണ്ടാമത് സൗകര്യപ്രദമായ ജീവിത സൗകര്യങ്ങൾ ഇണക്ക് ആരാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്? എന്തുകൊണ്ട് കവ്വാം പുരുഷനെ ആരോഗ്യ ദൃഢഗാത്രനായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹുവതാല സൃഷ്ടിച്ചിരിക്കുന്നത്? നല്ല ആരോഗ്യ ശക്തി തന്ന്, നല്ല കായിക ശക്തി തന്ന്, നല്ല പിന്നെ ഓടാനും ചാടാനും പുറത്തേക്ക് പോകാനും ഏത് സമയത്തും ഭയത്തെ കൂടാതെ പോകാനുള്ള ശാരീരിക ശക്തി നൽകിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹുവതാല. ആ ശക്തി മറ്റൊരാളെ മേൽ അടിച്ച് അമർത്താനുള്ളതല്ല, മറ്റൊരാളെ തകർത്താനുള്ളതല്ല, പകരം സൗകര്യപ്രദമായ ജീവിത സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോ ഗൃഹപരിപാലനത്തിൽ ഭാര്യയെ സഹായിക്കുക, ജീവിത ഭാരങ്ങൾ പങ്കിടുക എന്നൊക്കെയാണ് ഈ കവ്വാം എന്നുള്ള പദത്തിലേക്ക് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഇണകളായി കഴിയുമ്പം നമുക്ക് നല്ല ഇണകളായി മാറാം. അതിന് നല്ല ഇണകളായി മാറാൻ എന്തയോ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിൽ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. നന്മയുള്ള നന്മ നിറഞ്ഞ ഇണകളായി മാറാൻ, അത് വല്ലാത്തൊരു ബന്ധമാണ്. നോക്കൂ, കുടുംബ ബന്ധം പോലെയല്ല വൈവാഹിക ബന്ധം എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും തൊടുവാനോ നോക്കുവാനോ പറ്റാത്ത രണ്ട് വ്യക്തികളെ വേർപിരിയാൻ വയ്യാത്ത ഇണകളാക്കി മാറ്റുന്നതാ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയും അന്യരായ രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹ ബന്ധത്തിലൂടെ അടുക്കുമ്പം പിന്നീട് അവർ തമ്മിലുണ്ടാകുന്ന ഒരു ബന്ധമുണ്ട്, അതാണ് മവദ്ദത്തം റഹ്മ എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ സ്നേഹം പരസ്പരം തമ്മിൽ അറിഞ്ഞുകൊണ്ട് പരസ്പരം കൊടുത്തുകൊണ്ടുണ്ടാകുന്ന പിന്നീട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വലിയ സ്നേഹബന്ധമുണ്ടല്ലോ, അത് മറ്റൊരാൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ക്വാളിറ്റിയായി നമ്മൾ കാണണം. അപ്പൊ അതിന് ചെയ്യേണ്ടത് എന്താണ്? ഒന്ന്, പരസ്പരം ബഹുമാനിക്കണം. ആണിനെയും പെണ്ണിനെയും ബഹുമാനിക്കണം. ആണാകട്ടെ പെണ്ണാകട്ടെ പരസ്പരം ബഹുമാനം രണ്ടുപേരും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവിടെ വിചാരങ്ങളുണ്ട്, വികാരങ്ങളുണ്ട്, ശരീരമുണ്ട്, മനസ്സുണ്ട്, എല്ലാമുണ്ട്, രൂപമുണ്ട്. ആണാണ് എന്നുള്ള വ്യത്യാസം, പെണ്ണാണ് എന്നുള്ള വ്യത്യാസം, അത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര ബഹുമാനം കാത്തുസൂക്ഷിക്കുന്നവനാണ് യഥാർത്ഥ ഇണ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, നന്മയിലെ ഒരു നന്മ നിറഞ്ഞ ഇണകൾ ഉണ്ടാകാൻ ചെയ്യേണ്ടത് പെരുമാറ്റത്തിലും ഇടപെടലിലും അങ്ങേയറ്റം ഉദാരത കാണിക്കുക എന്നുള്ളതാണ്. പെരുമാറ്റം എന്ന് പറയുമ്പം അവൾ എൻ്റെ ഭാര്യയല്ലേ, അവൾക്ക് എന്നെ പഠിപ്പിച്ചുകൂടെ, അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ ഭർത്താവല്ലേ, അങ്ങനെയല്ല. രണ്ടുപേരും നമ്മൾ ഒന്നിച്ച് നമ്മളായി ജീവിക്കാൻ, ഞാനുമായിരുന്നു നീയുമായിരുന്നു, ഞാനും നീയും ചേർന്ന് നമ്മളായി മാറി, അപ്പോൾ നമ്മളാണ് ജീവിക്കുന്നത്. ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് പെരുമാറ്റത്തിലും ഇടപെടലിലും അങ്ങേയറ്റം ഉദാരത കാണിക്കണം. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? എനിക്ക് ഭക്ഷണം നൽകുന്ന, എനിക്ക് വസ്ത്രം നൽകുന്ന, എനിക്ക് ജീവിക്കാൻ ആവശ്യമായ കുടുംബ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന എൻ്റെ ഭർത്താവിനോടാണ്. ആ ഭർത്താവിന് എന്നേക്കാൾ പ്രായമുണ്ട്, അദ്ദേഹത്തിനെ ഞാൻ ബഹുമാനിക്കണം. ഞാൻ ആരോടാണ് സംസാരിക്കുന്നത്? എൻ്റെ ഇണയായി തുണയായി എല്ലാം സഹിക്കുന്ന, എല്ലാം ത്യജിക്കുന്ന, ഒരു കുടുംബത്തിനെ വിട്ടേച്ചു പോകുന്ന ഒരു സ്ത്രീയോടാണ് ഞാൻ സംസാരിക്കുന്നത്. അവൾ സ്ത്രീയാണ്, പുരുഷനോട് സംസാരിക്കുന്നത് പോലെ അവളോട് സംസാരിക്കാൻ പാടില്ല. മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം ഞാൻ അവളോട് സംസാരിക്കുന്നത്. ഒരു പക്ഷേ എൻ്റെ ശബ്ദം പോലും എൻ്റെ ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കാം. അതുകൊണ്ട് അവളോട് ഞാൻ സ്നേഹത്തിൽ സംസാരിക്കണം എന്നുള്ളത് നന്മ നിറഞ്ഞ ഇണയുടെ ലക്ഷണമാണ്. മൂന്നാമത്തതെന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നൽകുക എന്നുള്ളതാണ്. വ്യക്തിത്വത്തിന് കാത്തുസൂക്ഷിച്ചുകൊണ്ട്
ചെങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരരുത്. എന്നാണോ വിവാഹം കഴിക്കുന്നത് അന്ന് മുതൽ തന്നെ ചില പ്രശ്നങ്ങൾ ആരംഭിക്കും. അവൾ എന്റേതല്ലേ, അതിന് ചെയ്യേണ്ട പണി എന്താണ്? നമ്മൾ എന്നാണോ വിവാഹം കഴിക്കുന്നത് അന്ന് നമ്മൾ ആലോചനക്കെടുക്കണം. എന്റെ ജീവിത രീതി എന്താണ്? ഞാൻ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്റെ കുടുംബ പശ്ചാത്തലം ഇതാണ്. നോക്കൂ, വീണകളിൽ തമ്മിലുണ്ടാകുന്ന ഒരു പ്രശ്നത്തിന്റെ കാര്യം എന്താണ്? ഞാൻ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, എനിക്ക് പഠിക്കാൻ സാധ്യമായില്ല. ഭർത്തൃ വീട്ടുകാർ പറഞ്ഞു ഇനി പഠിക്കേണ്ടതില്ല. അവിടെ വരുന്ന കോൺഫ്ലിക്റ്റ് എന്ന് സംഘട്ടനം എന്ന് പറയുന്നത് എന്താണ്? പരസ്പരം തുറന്നൊന്ന് സംസാരിക്കാനുള്ള സമയം കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ഇവിടെ തർക്കങ്ങളുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കുടുംബ ജീവിതത്തിലെ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ സ്വാതന്ത്ര്യം വ്യക്തിക്ക് കൊടുക്കേണ്ട രീതിയിലേക്ക് കൊടുക്കാൻ നമ്മൾ പഠിക്കണം. നാലാമത്തത്, സന്തോഷവും ഉല്ലാസവും ഉണ്ടാക്കുക. കുടുംബത്തിലേക്ക് കയറി വരുമ്പം അല്ലെ നോക്കൂ, വല്ലാത്തൊരു മസ്കൻ, ഒരു സമാധാനത്തിന്റെ കേന്ദ്രമാണ് വീട് എന്ന് പറയുന്നത്. ഈ ജാമിയ സലഫിയിലെ കുടുംബാംഗങ്ങളായി ഇരിക്കുന്ന നിങ്ങളൊക്കെ എവിടത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തണം, മക്കളെ കാണണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നതും എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. സമ്പത്തിന്റെ 90% മാറ്റിവെക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാ? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാ. അപ്പൊ ഇവിടെ സന്തോഷവും ഉല്ലാസവും ഉണ്ടാക്കി കൊടുക്കേണ്ട വ്യക്തികൾ ആരാണ്? ഭാര്യയും ഭർത്താവുമാകുന്ന ഇണകളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പൊ അത് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ കുടുംബ സാഹചര്യത്തില് ക്വാളിറ്റി ടൈം ഉണ്ട്, ക്വാണ്ടിറ്റി ടൈം ഉണ്ട്. ക്വാളിറ്റി ക്ലോക്ക് ടൈം ആ പലപ്പോഴും നമുക്ക്, നമ്മൾ ഭാര്യമാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ദേ ഞാൻ വീട്ടിലുണ്ടല്ലോ. ലേ ഭർത്താവ് ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ വീട്ടിലുണ്ടല്ലോ. അത് ക്ലോക്ക് ടൈം ആണ്, വീട്ടിലുണ്ട് എന്ന് പറയുന്നത്. ക്വാളിറ്റി ടൈം ഉണ്ട് അവിടെ. ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നെ തലോടുന്ന ഒരു കൈ, ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നെ കേൾക്കുന്ന ഒരു ചെവി, ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്നോടൊപ്പം വന്നിരുന്ന് ഒരു സ്നേഹത്തോട് പെരുമാറുന്ന ഒരു ഭർത്താവുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വിഷമിക്കേണ്ടത്? അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് കുടുംബ ബന്ധങ്ങളില് താഴ്ന്നു, പിന്നെ ഏറ്റവും നന്നായി പറയാൻ ക്ലോക്ക് ടൈം വെച്ചല്ല, ക്വാളിറ്റി കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. നന്മ നിറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയുന്നത്, ഇപ്പൊ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് കുടുംബങ്ങൾ ഇഴകി ചേർന്നതാണ്. ഭാര്യക്കുമുണ്ട് കുടുംബം, ഭർത്താവിനുമുണ്ട് കുടുംബം. രണ്ടുപേർക്കും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? രണ്ടുപേരുടെയും കുടുംബത്തിനെ കേൾക്കാനും മനസ്സിലാക്കാനും സാധ്യമാവണം. അയാളുടെ കുടുംബത്തിലേക്ക് പോകുന്നതും ഭർത്താവിന്റെ കുടുംബത്തിലേക്ക് പോകുന്നതും ഭാര്യയുടെ കുടുംബത്തിലേക്ക് പോകുന്നതും കുടുംബ ബന്ധം തന്നെയാണ്. ആ കുടുംബ ബന്ധത്തിനെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ തയ്യാറാകുക. പിന്നെ നല്ല ശ്രോതാക്കളായി മാറുക. ഒരുപാട് കാര്യങ്ങൾ, വൈകുന്നേരം വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാൻ ആര് തയ്യാറായിരിക്കണം? ഭാര്യയായ ഞാൻ തയ്യാറായിരിക്കണം. വീട്ടിലേക്ക് ഓടി വരുന്ന എൻ്റെ മക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് കേൾക്കാൻ ഉമ്മയായ ഞാൻ തയ്യാറായിരിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടു ജോലി എടുത്ത ഭാര്യക്ക് ഭർത്താവിനോട് പലത് പറയാനുണ്ട്. അപ്പം ചോദിക്കുന്ന ഒരു ചോദ്യമാ, പലപ്പോഴും ഭർത്താക്കന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമാ, നിനക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തായിരുന്നു പണി? വിവാഹത്തിന് ശേഷം സുബഹിക്ക് മുന്നേ എണീച്ച് രാത്രി ഉറങ്ങുന്നത് വരെ പണിയെടുക്കുന്ന ഒരു ഭാര്യയുടെ പുറത്ത് തട്ടിയിട്ട് ഭർത്താവിന് പറയാൻ പറ്റണം, ദേ ഞാൻ ഉണ്ടല്ലോ, വിഷമിക്കേണ്ടതില്ല, ഞാൻ സഹായിക്കണോ എന്നുള്ളത്. ഇതാണ് മനസ്സാ സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ പറയുമ്പം രണ്ട് ഇണകൾക്കും രണ്ടു പേർക്കും മനസ്സിലാക്കാൻ സാധ്യമാകും. പിന്നെ അപ്പൊ നല്ല ശ്രോതാവാകുക എന്ന് പറയുമ്പോൾ ഇന്നിന്റെ കാലഘട്ടത്തിൽ പലപ്പോഴും നേരത്തെ PMA ഗഫൂർ സാർ സൂചിപ്പിച്ചതുപോലെ അവസാനിക്കാത്ത സ്ക്രീനിലെ നീല വെളിച്ചങ്ങളായി പലപ്പോഴും സംസാരിക്കാനുള്ള സമയങ്ങൾ കിട്ടാത്തൊരു സന്ദർഭങ്ങളായി മാറുന്നുണ്ട്. അത് മാറ്റിയിട്ട് നമ്മൾ നല്ല ശ്രോതാക്കളായി മാറുക. എനിക്ക് ഭാര്യയ്ക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ട്, എൻ്റെ ഭർത്താവിന് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട്, അത് കേൾക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. പിന്നെ വീഴ്ചകൾ സൗമ്യമായി പറയുക. പ്രശ്നങ്ങൾ ഉണ്ടാവും. രണ്ട് സാഹചര്യത്തിൽ രണ്ട് കുടുംബത്തിൽ വളർന്നവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. എന്നെ വളർത്തിയ ഉപ്പ വേറെ, എന്നെ വളർത്തിയ ഉമ്മ വേറെ, അദ്ദേഹത്തിനെ വളർത്തിയ ഉപ്പ വേറെ, അദ്ദേഹത്തിനെ വളർത്തിയ ഉമ്മ വേറെ. രണ്ടുപേരുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് നാലാളുടെ മുന്നിൽ വെച്ച് ചീത്ത പറയുന്നതാണോ നല്ലത്? ഇസ്ലാമിക മര്യാദ പ്രകാരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ ആ വിഷയം എവിടത്തേക്ക് വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബെഡ്റൂമിൽ വെച്ച് സംസാരിക്കണം എന്നുള്ളതാ. ബെഡ്റൂമിൽ വെച്ച് തീരാത്ത പ്രശ്നമാണ് നമുക്ക് മറ്റിടയിലേക്ക് വലിച്ചിടാനുള്ളത്. അതുകൊണ്ട് സൗമ്യമായി പറയാൻ പരിശ്രമിക്കുക എന്നതായിരിക്കണം. പിന്നെ നല്ല പേര് വിളിക്കുക.
ഭർത്താവ് ഉദ്ദേശിക്കുന്നതും ഭാര്യ ഉദ്ദേശിക്കുന്നതും നല്ല പേരുകൾ വിളിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത് ബസ് കയറാൻ പോയ സമയത്ത് സ്വന്തം ഭാര്യയെ ഒരു ഭർത്താവ് വിളിക്കുന്ന പദം കേട്ടു. എടി പോത്തെ, നോക്കി നിന്നിട്ടാണോ അല്ല സീറ്റ് കിട്ടാതായത്? ഞെട്ടിപ്പോയി ഞാൻ തിരിച്ച് ഞാൻ ആലോചിച്ചു, ഈ പദം ഞാനാകുന്ന ഒരു സ്ത്രീ പോലും കേട്ടിട്ടില്ലേ. അപ്പൊ അപ്പുറത്തിരിക്കുന്ന ഭാര്യ കടിച്ചമർത്തി പറയോ, അല്ല ജന്തുവോ, അതല്ല കാരണം. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം പാപങ്ങളായ ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നന്ദി പറഞ്ഞ പേരുകൾ വിളിക്കുക. ആ ഭാര്യമാരെ ചില ആൾക്കാർ വിളിക്കുന്ന പദമുണ്ട്, മോളെ എന്ത് രസമാ ആ പദം കേൾക്കാന്. അപ്പൊ ആ പദങ്ങള് ഭാര്യയെ ഏറ്റവും ഇഷ്ടപ്പേരിൽ അവരുടെ വീട്ടിൽ എന്ത് പേരാണോ വിളിക്കുന്നത്. നോക്കൂ, പലപ്പോഴും ഉമ്മമാര് കരളിന്റെ കഷ്ണത്തിന് വിളിക്കുന്ന പേരെന്താണ്? ഉമ്മന്റെ കുഞ്ഞിപാവകളെ പല പേരിലും വിളിക്കും. മുത്തു എന്ന് വിളിക്കുന്നവരുണ്ടാവും, പവിഴെന്ന് വിളിക്കുന്നവരുണ്ടാവും, ചക്കരാന്ന് വിളിക്കുന്നവരുണ്ടാവും. ആ ഓമന പേരൊക്കെ വെട്ടി മാറ്റിയിട്ട് അല്ല, സ്നേഹത്തോടുകൂടി ആ വിളി അവൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാ. സ്നേഹത്തോടുകൂടിയുള്ള ഒരു വിളി അവനും പ്രതീക്ഷിക്കുന്നുണ്ടാവാ. പരസ്പരം നല്ല വേടുകൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകുക. ഏതെങ്കിലും സമയത്തുണ്ടായ അലോസരപ്പെടുത്തല് തന്ത്രപൂർവം പറയാൻ തയ്യാറാകുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടമായില്ല, അത് നാലാളെ മുന്നിൽ വെച്ചല്ലേ സംസാരിക്കേണ്ടത്? പറയേണ്ടത് എവിടെ വെച്ചിട്ടാണ്? മറ്റാരും കാണാത്തിടത്ത് വെച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ദേഷ്യം പിടിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നത് പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. വേറൊന്ന്, ഭാര്യയുടെ കാര്യത്തിൽ കുടുംബിനി കുടുംബത്തിന് വേണ്ടത് ചെയ്യുന്ന ജോലികളെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കണം ഭർത്താക്കന്മാർ. അതേസമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായി കണ്ടുന്ന ഒരു പ്രശ്നമാണ് സംശയ രോഗം എന്ന് പറയുന്നത്. സംശയിക്കുക, വെറുതെ സംശയിക്കുക. നോക്കൂ, പ്രവാചകന്റെ കുടുംബ ജീവിതത്തിലും ഈ ഒരു സംശയം കാണുന്നുണ്ട്, സംശയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഖദീജ ഹായിഷ റളിയല്ലാഹു അൻഹു രാത്രിയും പ്രവാചകനെ ഒന്നിച്ച് കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് ഭർത്താവിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനില്ല. ആ സമയത്ത് പരിഭ്രാന്തിയോടുകൂടി എണീച്ചിട്ട് ആയിഷ ബിബി നോക്കുവാണ്, എൻ്റെ ഭർത്താവ് ഇടത്തേക്കാ പോയിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ തരയാൻ ഒരുങ്ങുമ്പോഴാണ് ജനത്തുൽ ബഖിയയിൽ ആയിഷ ബിബി ഒരു ഒരു രൂപം ഇങ്ങനെ കാണുന്നത്. വെളിച്ചം ഒന്നുകൂടി ക്ലിയർ ആയപ്പോൾ പൂർണ്ണ ചന്ദ്രനെ പോലെ അവിടെ ആരെ കാണാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകരെ കാണാണ്. ആയിഷ ബിബി ഓടി ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ സംശയിച്ചു പോയി. എന്തായിരുന്നു ആ സംശയം? നിങ്ങൾക്ക് ഒരുപാട് ഭാര്യമാരുണ്ടല്ലോ, മറ്റൊരാളുടെ മറ്റ് ഭാര്യമാരുടെ അടുത്തേക്ക് നിങ്ങൾ പോയോ എന്നൊരു സംശയത്തിലാണ്. എന്നിട്ട് പ്രവാചകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പറയുന്ന വാക്കെന്താണ്? അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് പുറത്തു തരണം, ഞാൻ അറിയാതെ പറഞ്ഞതാണ്. നോക്കൂ, ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സംശയിക്കുന്ന സംശയം എന്താണ്? എൻ്റെ വാട്സപ്പിൽ വന്നൊരു ചാറ്റ്, അല്ലെങ്കിൽ അവളുടെ വാട്സപ്പിൽ വന്ന അവൻ്റെ വാട്സപ്പിൽ വന്നൊരു ചാറ്റ്, ശരീരത്തിൽ കണ്ടൊരു മുടി, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തൊരു സമ്മാനം, ഇതിനെ പേരിലാ ചർച്ചകൾ നടന്നു കൊടുക്കുക. സംശയം എന്തിനാണ് കുടുംബത്തിന് മുഴുവൻ താറുമാറാക്കുന്ന ഒരു പ്രക്രിയയാണ് സംശയ രോഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് രോഗത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അപകടമാണ്. ഒന്നും ഒന്നിലേക്ക് സംശയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കോപത്തിനെ സൂക്ഷിക്കാൻ നമ്മൾ പഠിക്കുക. നല്ല ഇണകളായി ജീവിക്കണോ കുടുംബ ജീവിതത്തിൽ വരാനിരിക്കുന്ന തലമുറയിൽ? നോക്കൂ, നിങ്ങളുടെ ഈ ഇന്നത്തെ ഈ സെക്ഷൻ തന്നെ ആരംഭിക്കുന്നത് പുതുതലമുറയിലെ കുടുംബ വിചാരം എന്നുള്ളതാണ്. ഏതൊരു പ്രശ്നത്തിന്റെയും കാതലായ വശം കണ്ടുപിടിക്കുന്നത് കുടുംബത്തിലാണ്. കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങള്, കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങള്, കുടുംബത്തിലുണ്ടാകുന്ന ചർച്ചകള്, ഇതാണ് വരുന്ന തലമുറയുടെ കുട്ടികളെ സ്വാധീനിക്കുന്നത്. നോക്കൂ, പഴയ തലമുറയിലെ ഒരു കുടുംബത്തിനും ഇത്രമാത്രം താറുമാറായ മൂല്യച്യുതികൾ നടന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇന്നിന്റെ കാലഘട്ടത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എന്താ, ഒരേ ബെഡ്റൂമിൽ ഉറങ്ങിയ സ്വന്തം സഹോദരനോട് സഹോദരൻ അറുക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും നെഞ്ചത്ത് കൈവച്ച് പതച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, റഹ്മാനായ റബ്ബെ എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭാര്യ ഇണ മാതൃകകളായി മാറണം. എൻ്റെ ഭർത്താവും ഭാര്യയുമാകുന്ന ഞാനും ഭർത്താവുമാകുന്ന കുടുംബ ജീവിതത്തിൽ എൻ്റെ മക്കൾക്ക് ഞാനൊരു മാതൃകയായിരിക്കണം. മാതൃക എന്ന് പറയുമ്പോൾ എൻ്റെ ഭർത്താവ്, ഞാൻ കുടുംബത്തിനോട് പെരുമാറുന്നത്, ഭർത്താവിനോട് പെരുമാറുന്നത്, മക്കളോട് പെരുമാറുന്നത്, ആ കുടുംബ സാഹചര്യത്തിൽ പെരുമാറുന്നത് പരമപ്രധാനമായ വിഷയമാണ്. അപ്പോൾ കോപത്തിനെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ദേഷ്യം പിടിക്കുന്ന പ്രകൃതക്കാരായി ആണായാലും പെണ്ണായാലും മാറാൻ പാടില്ല. ഈ അടുത്ത് കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന് ഒരു മോള് വന്നപ്പം പറഞ്ഞു, ടീച്ചർ ഒന്ന് എൻ്റെ വീട്ടിലേക്ക് വന്ന് നോക്കൂ. ഞാൻ ചോദിച്ചു, എന്താ മോളെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, എൻ്റെ ഉമ്മ സമയത്തിന് ചായ കൊടുക്കാത്തതിൻ്റെ പേരിൽ എൻ്റെ ഉപ്പ പൊട്ടിച്ച ഗ്ലാസുകൾ ഒരു ചാക്ക് കണക്കിന് വീട്ടിൻ്റെ ബാക്കിൽ കിടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്താണ് കഥ? അപ്പൊ ആ മകള് പറയുന്ന വാക്ക് എന്താണെന്നറിയോ? എൻ്റെ ഉപ്പാക്ക് അത്ര മാത്രം ദേഷ്യമാണ്. എന്നിട്ട് പറയുന്ന വാക്ക്, ആ മുൻകോപമാണ് എനിക്കും ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സമർത്ഥിക്കാനാണ്
ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ദേഷ്യത്തിനെ നിയന്ത്രിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആദ്യമേ സൂചിപ്പിച്ചു വെച്ചൊരു വാക്കമാണ്, കോപത്തിനെ നിയന്ത്രിക്കണം. സ്വന്തം മകള് ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അലി റളിയല്ലാഹുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന ഒരു സന്ദേശമുണ്ട്. എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? കോപത്തിനെ സൂക്ഷിക്കുക, അലി നീ കോപത്തിനെ സൂക്ഷിക്കുക, അലി നീ കോപത്തിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യത്തിന് അടിച്ചമർത്താനുള്ള വികാരമായിട്ട് കുടുംബാംഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതെവിടെയാണോ അത് പ്രവാചകൻ പറഞ്ഞ വുളുവിലൂടെ, നമസ്കാരത്തിലൂടെ, നടത്തത്തിലൂടെ, ചലനത്തിലൂടെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, കുഞ്ഞു പിറന്നാൽ പലപ്പോഴും ദമ്പതികൾക്കിടാവുന്ന പ്രശ്നമാണ് ഇണകൾ തമ്മിൽ പണ്ടത്തെ പോളനോട് സ്നേഹിക്കുന്നില്ലല്ലോ, പണ്ടത്തെ പോളനോട് പെരുമാറുന്നില്ലല്ലോ, അപ്പോൾ എൻ്റെ കാര്യം വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ. കുഞ്ഞു പിറന്നാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉത്തരവാദിത്തമായി, ഒരാൾ ഉപ്പയായി, ഒരാൾ ഉമ്മയായി, രണ്ടുപേരും ചേർന്നാണ് കുഞ്ഞുണ്ടായത്. അതുകൊണ്ട് സ്നേഹത്തിനെ വിച്ഛേദിക്കണമെന്നല്ല പറയുന്നത്, ആ സ്നേഹം രണ്ടുപേരും ഒന്നിച്ചെടുത്തുകൊണ്ട് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിലാണ് ഇണയായി മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നാണ്. അപ്പോൾ ഇത്രയുമൊക്കെ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. കുടുംബത്തിൽ ഇണയായി തുണയായി മാറുമ്പം ഇന്ന് സമൂഹത്തിൽ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവവികാസങ്ങളൊക്കെ അറിയുമ്പം ഞാനും നിങ്ങളും പഠിച്ചെടുക്കേണ്ട പ്രവാചകരുടെ കാലഘട്ടത്തിന് ശേഷം നടന്ന ഒരു ചരിത്ര സംഭവത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് കിന്ദ രാജാവ് അംറു ബിൻ ഔഫ് തൻ്റെ മകള് ഉമ്മു ഇയാസിനെ കല്യാണം കഴിച്ചു കൊടുക്കുക. ആ സമയത്ത് സ്വന്തം മാതാവ് സ്വന്തം മകളെ നെഞ്ചകത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ എന്നും പ്രാധാന്യം നിറഞ്ഞതാണ് എന്ന് ഒരു പെൺകുട്ടിയെ നിക്കാഹിലൂടെ സ്വീകരിക്കുന്ന പുരുഷനും അത് പ്രാധാന്യമായി ചിന്തിക്കണം എന്നതാണ് സൂചിപ്പിക്കുന്നത്. കാരണം 18 വയസ്സ് വരെ വളർത്തി വലുതാക്കിയ ഒരു പൊന്നോമന മകളെ ഒരാളെ കയ്യിൽ ഏൽപ്പിക്കുമ്പം ആ ബാപ്പയ്ക്കും ആ ഉമ്മയ്ക്കും മനസ്സിലൊരു വിചാര വികാരങ്ങളുണ്ട്. നീ മകൾക്ക് കിട്ടിയ എല്ലാ സ്നേഹങ്ങളും പരിഗണനകളും പരിചരണങ്ങളും തുടർന്നും കിട്ടിക്കൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ സൂചിപ്പിക്കുന്നത് മകളോട് ഉമ്മ പറയാണ്, മകളെ വളർന്ന ചുറ്റുപാടും നീ ഓടിച്ചാടി ഉല്ലസിച്ച് നടന്ന പുൽമേടുകളും നീ ഉപേക്ഷിക്കുകയാണ്. രണ്ടാമതായി പറയാ, മകളെ ഒരു സ്ത്രീക്ക് ഭർത്താവിനെ കൂടാതെ സ്വന്തം മാതാപിതാക്കൾക്കൊപ്പം കഴിഞ്ഞാൽ മതിയെങ്കിൽ നീയാണ് ഭാഗ്യവതി, നിനക്ക് ആസ്വദിക്കാൻ വേണ്ടതൊക്കെ ഈ വീട്ടിലുണ്ട് അല്ലെ. ഒരു മക്കളെ കെട്ടിച്ചയക്കുമ്പോ വീട്ടിലില്ലാത്തതുകൊണ്ടാണോ കെട്ടിച്ചയക്കുന്നത്? അല്ല, അതുകൊണ്ട് അതെല്ലാം ഈ വീട്ടിലുണ്ട്. 3, സ്ത്രീകൾക്ക് പുരുഷന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് അവർ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും. ഇപ്പൊ രണ്ടു കൂട്ടരും പരസ്പരം പൂരകങ്ങളാണ്, പരസ്പരം ഇണങ്ങി ചേരേണ്ടവരാണ്. മകളെ, നീ പരിചയിച്ച സ്ഥലവും ചുറ്റുപാടും ഒഴിവാക്കി അപരിചിതമായ ഒരു കൂട്ടിൽ ചേക്കേറുകയാണ്. നീ പരിചയിച്ചിട്ടില്ലാത്ത കൂട്ടുകാരനൊപ്പോഴാണ് നീ കഴിയാൻ പോകുന്നത്. അവന്റെ അധീനയിൽ നിന്നെ നിരീക്ഷിക്കാൻ പാറാവുകാരുണ്ടാവും. അതിനാൽ നീ 10 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ നിനക്ക് വിജയിക്കാൻ സാധ്യമാണ്. ആ 10 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. 1, സംതൃപ്തിയോടെ അവനിനെ കീഴടങ്ങുക. സംതൃപ്തിയോടെ ഒരു ഭാര്യ ഭർത്താവിന് കീഴടങ്ങുക എന്ന് പറയുമ്പം, ഒരു ഇണയെ വിവാഹം ചെയ്തെടുക്കുമ്പം ലക്ഷക്കണക്കിന് സ്ത്രീധവനും ആഭരണവും വാങ്ങിയാണ് തൻ്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നെങ്കിൽ എങ്ങനെയാണ് ഭാര്യ കീഴടങ്ങുന്നവളായി മാറുക? അവരുടെ മനസ്സിൻ്റെ ഉള്ളിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണ്? എൻ്റെ കുടുംബത്തിന് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്, ഈ പണം ഉണ്ടാക്കിയെടുക്കാൻ എൻ്റെ ബാപ്പെടുത്ത പ്രയാസങ്ങളുണ്ട്. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇസ്ലാം പറഞ്ഞ വിവാഹമാണ് നടക്കേണ്ടത്, യോജിച്ച മഹർ നൽകിയിട്ടാണ് അവളെ വിവാഹം ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലാതെ ഞങ്ങൾ 5 പവൻ മഹർ നൽകുമെന്നും അതിൻ്റെ പിന്നിൽ നിങ്ങൾ 50 പവൻ നിങ്ങൾ തിരിച്ചു തരണമെന്ന് പറയുന്ന വ്യാജ വാർത്തയോട് കൂടിയായിരിക്കരുത് വിവാഹം കഴിക്കേണ്ടത്. 2, ആത്മാർത്ഥമായി അനുസരിക്കുക. അനുസരണ ശീലം എന്ന് പറഞ്ഞ സൂറത്ത് നേരത്തെ പറഞ്ഞ സൂറത്തിൽ പറഞ്ഞിരിക്കുന്നു, സൂറത്തു പിന്നെ നിസ്സായിലെ 34-ാമത്തെ സൂചിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അനുസരണ, ആശ്രയത്വം, വിധേയത്വം, വിട്ടുവീഴ്ച, ക്ഷമ, സ്ത്രീകളുടെ ക്വാളിറ്റികളാണ്, അതുണ്ടായിരിക്കണം. അവന്റെ കണ്ണിനും മൂക്കിനും ആവശ്യം എന്തെന്നറിയുക. ഭാര്യ എന്നുള്ള നിലക്ക് ഒരു പുരുഷന്റെ കണ്ണിന് ആവശ്യങ്ങൾ എന്തെന്നറിയുക, മൂക്കിന് ആവശ്യങ്ങൾ എന്തെന്നറിയുക. ഇങ്ങനെ അറിയുമ്പം അതേ അവസ്ഥ തിരിച്ചു ഭാര്യയുടേതും ആരറിഞ്ഞിരിക്കണം, ഭർത്താവും അറിഞ്ഞിരിക്കണം. 4, അവന്റെ ദൃഷ്ടിയിൽ ഒരു തിന്മയും കാണാനിടവരരുത്. ഒരു തെറ്റുപോലും എൻ്റെ പലപ്പോഴും സംഭവിക്കുന്നെന്താ, ഒരു മെസ്സേജിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മുടിയുടെ പേരിൽ അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിച്ചതിന്റെ പേരിൽ. ഈ അടുത്തുണ്ടായ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ തൻ്റെ തലച്ചുമടലേറ്റിയ തലച്ചുമട കൊണ്ടുപോകാൻ സാധ്യമല്ലാത്തതിന്റെ പേരിൽ ഒരു പുരുഷനോട് ചോദിച്ചു ഇതൊന്ന് പൊക്കാമോ. ആ പുരുഷൻ സഹായിച്ചു, അയാളുടെ വീട്ടിൽ കൊണ്ടുവച്ചു, അയാൾ തിരിച്ചു പോന്നു. തിരിച്ചു പോന്ന് ആ സ്ത്രീ
അന്യായ സ്ത്രീ വീട്ടിലെത്തിയപ്പം കേൾക്കുന്ന വിവരം എന്താണെന്നറിയോ? അവൻ അവിടെ വന്നിട്ട് എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്. ഇവളാകെ ഞെട്ടി. ഇന്ന് ഇവള് മാനസിക രോഗിയായിട്ട് കഴിയുക. എന്താ കാരണം? സംശയത്തിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയതിന്റെ പേരിൽ നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകർ ഇങ്ങനെ സഹായിച്ചിട്ടില്ലേ? തല ചുമടുമായി പോകുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് സഹായിച്ച ചരിത്രം പഠിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ ഇല്ലാത്ത നുണപ്രചരണങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ. 4. അവരിലേക്ക് നിന്നിൽ നിന്ന് സുഗന്ധമല്ലാത്ത ഒന്നും തന്നെ വീശരുത്. അപ്പൊ സുഗന്ധം എന്ന് പറയുന്നത്, വാക്കുകൾക്ക് സുഗന്ധമുണ്ട്, വസ്ത്രത്തിന് സുഗന്ധമുണ്ട്, ശരീരത്തിന് സുഗന്ധമുണ്ട്. അപ്പൊ ചില ആൾക്കാരുടെ ധാരണ എന്താണെന്നറിയോ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല അത്തറും വീശിട്ട് പോവാ, വീട്ടിലെ ബെഡ്റൂമിൽ ഇറങ്ങുമ്പോൾ ചീഞ്ഞു നാറുന്ന രീതിയിലേക്ക് നിൽക്കുക എന്നുള്ളതാ. അല്ല, എവിടെയാണ് സുഗന്ധം വീശേണ്ടത്? അത് ബെഡ്റൂമിലാണ്. ഇണ ചേരുമ്പം, ഇണകളായി കഴിയുമ്പം ഭർത്താവിനും ഭാര്യയ്ക്കും കിട്ടേണ്ട സുഗന്ധങ്ങളുണ്ട്, വാക്കിലൂടെയുള്ള സുഗന്ധങ്ങള്, അത് ഡ്രസ്സിൽ നിന്ന് കിട്ടുന്ന സുഗന്ധങ്ങൾ. അപ്പൊ ആ സുഗന്ധം വീശുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനി 5. അവന്റെ ഭക്ഷണത്തിന്റെ സമയം ഏതെന്നറിയുക. 6. ഉറക്കത്തിന്റെ സമയം ഏതെന്നറിയുക. ചിലപ്പോ പഠിക്കാനുണ്ട്, ഇരിക്കാനുണ്ട്. ഈ അടുത്ത് എന്നോട് ഒരു മോള് പറഞ്ഞു, ടീച്ചറെ ഞാൻ 8 മണിക്ക് ഉറങ്ങി 12:30 വായിക്കാം. ഞാൻ ആ മോളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഒക്കെ റെഡി, നീ ഡിഗ്രി വരെ അങ്ങനെ പോ, 12 മണിക്ക് ഉറങ്ങിയിട്ട് നീ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ സിസ്റ്റത്തിനെ എങ്ങനെയാണ് നീ ഫോളോ ചെയ്യുന്നത് ഒന്നുകൂടി പറഞ്ഞു തരണം. കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് 2 ദിവസങ്ങളോട് പറഞ്ഞു, ടീച്ചറെ പ്രയാസമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവിടെ മനുഷ്യന് കടക്കാൻ വലിയ അനുയോജ്യമായ സമയങ്ങളുണ്ട്. അപ്പൊ സമയം ഏതെന്ന് അറിയുക. അവന്റെ ധനവും കുടുംബവും സംരക്ഷിക്കുക. ഒരു കാര്യത്തിലും ഭർത്താക്കന്മാരെ ധിക്കരിക്കാതിരിക്കുക. അത് എന്നിട്ട് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന പ്രക്രിയയിലേക്കല്ല പറയുന്നത്, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ധിക്കരിക്കാതിരിക്കുക. അവന്റെ ഒരു രഹസ്യം പോലും തുറന്നു പറയാതിരിക്കുക. ആരുടേത്? ഭാര്യയുടേതും ഭർത്താവിൻ്റെതും. അപ്പൊ ഇങ്ങനെയാണ് നല്ല ഇണകളായി, നന്മ നിറഞ്ഞ ഇണകളായി മാറുക എന്നുള്ളതാണ്. സർവശക്തനായ അള്ളാഹു നന്മ നിറഞ്ഞ ഇണകളുടെ ഭർത്താക്കളായി മാറാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മൾ ആ ജീവിതത്തിലെ കുടുംബജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതൽ വെളിച്ചം വീശുന്ന ഒരു ഗ്രന്ഥമാക്കി തിരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ സഹായിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനമായി ഒന്ന് സൂചിപ്പിക്കുന്ന, ജീവികളെ ശ്രദ്ധിക്കുക, കാക്കകളെ ശ്രദ്ധിക്കുക. കാക്കകൾ ഇണ ചേർന്ന് കഴിഞ്ഞാൽ അവർ കൂടുണ്ടാക്കാൻ ശ്രമിക്കും. കൂടുണ്ടാക്കുമ്പോൾ ഓരോ ഇല്ലിയും കൊണ്ടുപോവാൻ പെൺകാക്കയും ആൺകാക്കയും സഹായിക്കും. അങ്ങനെ മനോഹരമായ കൂടുണ്ടാക്കി കഴിഞ്ഞാൽ ആ പെൺകാക്ക അവിടെ മുട്ടയിടും. മുട്ടയിട്ട് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ആൺകാക്ക കാത്തിരിക്കും. അതുപോലെ പരസ്പരം സംരക്ഷിക്കുന്ന കാക്കകളെ പോലെ മാറാൻ കുടുംബജീവിതം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് അവസരം തന്ന ജാമിയ സലഫിയ കമ്മിറ്റി അംഗങ്ങളോട് എല്ലാവിധ കടമയും കടപ്പാടും അറിയിച്ചുകൊണ്ട്, വാക്കിൽ വല്ല പിഴവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സദയം സദസ് ക്ഷമിക്കണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.